അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഈവനിങ് ഞങ്ങള് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു മൂവിക്ക് പോവാണ്. മൂവി ഏതാന്നല്ലേ, കൽക്കി. നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. Back from the movie Kalki 2898 AD. ഒരു അടിപൊളി മാസ് ഗ്രാഫിക്സ് വിഷ്വൽ എഫക്ട്സ് ഉള്ള ഒരു സൂപ്പർ മൂവി. എന്താ പറയാ, പ്രഭാസിന്റെ തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. അമിതാഭ് ബച്ചന്റെ ഒരു ഗംഭീര റോള്, കമൽഹാസിന്റേത് രണ്ടാമത്തെ ഭാഗത്തിലായിരിക്കാം കുറച്ചും കൂടി ഒരു വിശ്വരൂപം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ദുൽഖർ സൽമാൻ, അന്നാഭൻ, ശോഭന എന്നിവർ അണിനിരക്കുന്ന ഒരു അടിപൊളി പടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു 6:30, ഇവിടുത്തെ ഫ്രൈഡേ ഒരു 6:30 മൂവിയൊക്കെ കണ്ട് ഇപ്പൊ രാത്രി 11 മണിയായി. അപ്പം ചൂടോടെ തന്നെ ഇതിന്റെ ഒരു റിവ്യൂ ഇടണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ തന്നെ പറയുന്നത്. കാരണം ആരെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ വരാം, അപ്പൊ കാണാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവിയുടെ ഒരു ആക്ച്വൽ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഹോളിവുഡ് ഒരു ഇംഗ്ലീഷ് പടം എടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒരു ഇംഗ്ലീഷ് മൂവി അവഞ്ചർ, സ്റ്റാർ വാർസ്, അത്രയും രീതിയിൽ ഇതിൻ്റെ ഡിറക്ഷൻ നാഗ അശ്വിൻ എന്ന് പറയുന്ന ആള് തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 600 കോടിയാണ് ഇതിന് മുടക്കിയിരിക്കുന്ന ഒരു എമൗണ്ട്. പക്ഷെ അതെനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. ഒരു രൂപ പോലും അതിന് ഒരു നഷ്ടമായിട്ട് വരുന്ന രീതിയിലല്ല ഈ മൂവി എടുത്തേക്കുന്നത്. പിന്നെ ഇതിന് ബെറ്റർ ആക്കാമെന്ന് തോന്നിയ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് കുറച്ചും കൂടെ, അതിൻ്റെ ഒരു മ്യൂസിക്കും കൂടെ ഒരു ലെവൽ അപ്പ് ആയിരുന്നെങ്കിൽ, മ്യൂസിക് മോശം എന്നല്ല, നല്ലതാണ്, പക്ഷെ അവിടെയും കൂടെ ഒരു ലെവൽ അപ്പ് ആയിരുന്നെങ്കിൽ എന്നൊന്നും ഓർത്തിരിക്കാൻ പറ്റിയ കിഡിലും കുറച്ച് 1-2 സോങ്സ് എങ്കിലും ഫില്ല് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ AR Rahman, നമ്മുടെ കീർവാണി സർ, അവരെ കൊണ്ടൊക്കെ മ്യൂസിക് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ. പക്ഷെ സന്തോഷ് നാരായണൻ, ഹി ഡിഡ് എ ഓസം ജോബ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ഒരു മ്യൂസിക്കിനൊരു എന്താ പറയുക, കൂട്ടിച്ചേർക്കാമായിരുന്നു തോന്നി. പക്ഷെ ഇത് ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു കിണ്ണം കാച്ചി പടം, ആരും മിസ് ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി യു ഗൈസ് ഹാവ് ടു ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. ഇതില് ഓരോരുത്തരുടെ പെർഫോമൻസ്, പ്രഭാസിന്റെ മൂവിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇത് ഹീറോ പ്രഭാസ്, പ്രഭാസ് ആയിരിക്കും തകർത്തത്. അങ്ങനെയല്ല, ഇതില് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും, മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ പ്രഭാസ്, ദീപിക പടുക്കോൺ ആൻഡ് അമിതാഭ് ബച്ചൻ, ഇവര് 3 പേരും ഈക്വലി എന്ന് പറയാവുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചനും പ്രഭാസുമാണ്. പക്ഷേ പ്രഭാസിനെക്കാട്ടിൽ കൂടുതൽ റോള് ദീപിക പടുക്കോണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗസ്റ്റ് റോൾസ് കുറെ പേര് വന്നു പോകുന്നുണ്ട്. ചിലതൊക്കെ മേക്കപ്പ് അത്രയും റിയൽ രീതിയിൽ, എനിക്ക് തന്നെ ചില ആർട്ടിസ്റ്റിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഓ ഇന്ന ആളായിരുന്നു അത് അഭിനയിച്ചിരുന്നതെന്ന് പിന്നെ എനിക്ക് തോന്നിയത്. ഈവൻ കമൽഹാസിന്റെ ഒക്കെ ആണെങ്കിലും ലാസ്റ്റ് വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ ലാസ്റ്റിലാണ് ഓ കമൽഹാസനാണ് ഈ ഒരു റോള് ചെയ്തിരിക്കുന്നത്. ഇതൊരു മഹാഭാരതം, നമ്മുടെ പുരാണമൊക്കെ ഉള്ള ഒരു മൂവിയാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോറിയൊക്കെ അറിയാവുന്ന ആൾക്കാർ, ഇപ്പം എനിക്കൊക്കെ എന്ന് വെച്ചാൽ നാട്ടില് കുറച്ച് പേരൊക്കെ പറഞ്ഞു തന്നിട്ട് സ്റ്റോറീസ് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് മഹാഭാരതം റിലേറ്റഡ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ മഹാഭാരതം കണ്ടോണ്ടിരിക്കുന്നതും ഒരു ത്രെഡ് ലൈൻ കൊണ്ട്, ഒരു ചെറിയൊരു ത്രെഡ് ലൈൻ ഉണ്ട്. പക്ഷെ ഒപ്പം ആ ഒരു AD 2898 നടക്കുന്ന ഒരു രീതിയിൽ ആണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അശുദ്ധാത്മാവ്, കണ്ണൻ, അർജുനൻ എല്ലാവരെയും നമുക്കൊന്ന് ഹേർട്ടിൽ ടച്ച് ചെയ്യാവുന്ന രീതിയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, അത്രയ്ക്കും കിടിലോ കിടിലോ അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അന്നാഭൻ ഒക്കെ ഒരു ചെറിയ
ചെറിയ റോളെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. പക്ഷെ ആ ഒരു സ്പേസിൽ ഷീ സോ ക്യൂട്ട് ആൻഡ് സ്വീറ്റ്, അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ശോഭന. ശോഭനയുടെ കണ്ണുകളാണ്, കണ്ണുകളും ആ മുടിയുമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹർ ഐസ്. ശോഭന പറയേണ്ട കാര്യമില്ല. ഇതില് പിന്നെ പറയേണ്ടത് മൃണാൽ. എനിക്ക് അത്യാവശ്യം എന്നല്ല, ഇതിലെ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. കാരണം മൃണാൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് ഉണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി വലിയൊരു റോള് കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ചെറിയ ഒരു റോളായിരുന്നു, ഈവൻ ദോ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും വലിയൊരു മൂവിയുടെ പാർട്ടാകാൻ ആയിട്ടായിരിക്കാം മൃണാൽ ഈ ഒരു റോള് സെലക്ട് ചെയ്തത്. പക്ഷെ ചെറിയൊരു റോളായിരുന്നെങ്കിലും നല്ല എന്താ പറയുക ഗംഭീരമായിട്ട് മൃണാലും അത് ചെയ്തു. പിന്നെ ആരെക്കുറിച്ച് മോശം പറയാനില്ല. ഈവൻ ചെറിയ ചെറിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല എന്താ പറയുക ഗംഭീരമായിട്ട് പടം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു മൂവി കാണുക, അല്ലെങ്കിൽ ഒ ടി ടി വന്ന് നമ്മൾ വീട്ടിലിരുന്ന് കാണാമെങ്കിൽ ഈ ഒരു മൂവിയുടെ, ഇത്രയും ഇംഗ്ലീഷ് ഹോളിവുഡ് സ്റ്റൈൽ എടുത്ത ഒരു മൂവിയുടെ ഈ ഒരു വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇൻ ദ തിയേറ്റർ. നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റിൽ പറയുക, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ആദ്യം എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് പാട്ട് ലാഗെന്നല്ല, ആ ഒരു കിക്ക് സ്റ്റാർട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാൻ എല്ലാവർക്കും ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് ഒരു കുറച്ച് പാട്ട്. കാരണം ഇതിലെ ഒരു 90-95% പടം അടിപൊളിയാണ്. പക്ഷെ അപ്പൊ അതിനകത്ത് ആ ലാഗ് എന്ന് പറഞ്ഞ് ഞാൻ ആ പടത്തിനെ മോശമാക്കുന്നില്ല. ആ ഒരു സെക്കൻഡ് പാർട്ട് ഇന്റർവെലിലാണ് പടം കേറിയെന്ന് ഒരൊറ്റ പോക്കാണ്. അപ്പം ആ ഒരു സെക്കൻഡ് പാർട്ട് ആർക്കും ഇങ്ങനെ ചുമ്മാടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മൾ ആ സ്ക്രീനിൽ തന്നെ ഫുള്ള് സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടിരിക്കും. പ്രഭാസ് ഒക്കെ എൻ്റെ ഒരു ഓൾ ടൈം ഒരു ഫേവറേറ്റ് ആക്ടറാണ്. അതിൽ നമ്മുടെ ഡി ക്യു, പ്രഭാസ്, ദീപിക പടുക്കോൺ, ശോഭന, അന്നാബെൻ എല്ലാം അമിതാഭ് ബച്ചനെ വിട്ടുപോകാൻ പാടില്ല. എനിക്കറിയത്തില്ല ഈ ഒരു ഏജിലും പുള്ളി തകർത്ത് ആടിയേക്കാണ്. അപ്പം എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നിങ്ങളും പോയി പടമൊക്കെ കണ്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് നമ്മുടെ കമൽഹാസന്റെ ഒരു മെയിൻ ഒരു എന്താ പറയുക സെക്കൻഡ് പാർട്ട് വിശ്വരൂപം കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒപ്പം ഞാൻ കൂടുതൽ മൂവി റിവ്യൂസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം വെറൈറ്റി ഓഫ് കണ്ടന്റ്സുമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ എത്തുന്നതാണ്. Until then, this is Subi Babu signing off. Bye bye.